ജില്ലയിലെ കോവിഡ് ബാധിത പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് ചേർന്ന കോവിഡ് പ്രതിരോധ ജില്ലാ സമിതി യോഗം തീരുമാനിച്ചു. ജില്ലയിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും ജൂൺ 27 ന് മാത്രം 47 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന്റെയും സാഹചര്യത്തിലാണ് തീരുമാനം. ആരോഗ്യ പ്രവർത്തകരടക്കം രോഗബാധയുണ്ടായ സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിനും നിയന്ത്രണത്തിനുമായി കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം പരിശോധനാ ഫലം പെട്ടെന്ന് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സോ നമുക്ക് ഇപ്പോൾ നിലവിൽ ഉള്ള കേസിന്റെ എണ്ണം 218 ആണ്, 218 ആണ്. അത് നോക്കുമ്പോൾ നമ്മൾ മെഡിക്കൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉള്ളത് 169 ആണ്, ബാക്കി ഉള്ളത് FLTC ആണ്, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് ആണ്. അതായത് എസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ളവരെ നമ്മൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ മാറ്റി അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അങ്ങനെയുള്ള രണ്ട് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെ സഫ കാലികാവിലെ 42 പേരും പിന്നെ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബോയ്സ് ഹോസ്റ്റലിൻ്റെ 7 പേരുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആകെ 218, ദാറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് കേസ് ലൈവ് കേസസ് ആണ് നമ്മൾ ജില്ലയിലുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ വി ആർ ഇൻ എ സേഫ് പൊസിഷൻ ആസ് ഓഫ് നൗ. പക്ഷേ ഇന്നലെ ഒരു വളരെ കുറവായിരുന്നു. ഇന്നലെ ഒരു 47 കേസ് വന്നതുകൊണ്ട് പറ്റിനെ നമ്മളുടെ എണ്ണം കൂടിപ്പോയിട്ടുണ്ട്, 200 മുകളിൽ വന്നിട്ടുണ്ട്. അതാണ് പ്രധാന റീസൺ ആയിട്ട് നമുക്ക്. അല്ലെങ്കിൽ നമ്മളുടെ റിക്കവറി റേറ്റ് ആദ്യം കുറവായിരുന്നെങ്കിലും പക്ഷേ ഇടയ്ക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് വി വെയർ മാച്ചിങ് വിത്ത് സ്റ്റേറ്റ് റിക്കവറി റേറ്റ്. എർലിയർ ഇറ്റ് വാസ് ലെസ്സർ ദാൻ ദാറ്റ്. സോ അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം വളരെ എഫക്റ്റീവായിട്ടും ചെയ്ത് ഒരു കണ്ടെയ്ൻമെൻറ്റ് ട്രീറ്റ്മെൻ്റ് എങ്കിലും ശരി എല്ലാ കാര്യങ്ങളും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് സ്ട്രെങ്ത്തൻ ചെയ്തപ്പോൾ ക്യൂറിംഗ് റേറ്റ് വളരെ ഇമ്പ്രൂവ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലെ ഒരു 47 കേസ് വന്നതുകൊണ്ട് നമ്മളുടെ എണ്ണം 200 മുകളിൽ പോയിട്ടുണ്ട്. രോഗബാധ മുൻകൂട്ടി കണ്ടെത്തുന്നതിന് ആദ്യഘട്ടത്തിൽ ജില്ലയിൽ വിവിധ മേഖലകളിലുള്ള 1500 പേരുടെ സർവപരിശോധന നടത്തും. കോവിഡ് ബാധിതരുമായി പ്രൈമറി സെക്കൻഡറി സമ്പർക്കമുണ്ടായി 14 ദിവസം പൂർത്തിയാകാത്ത 500 പേരുടെയും ആശാവർക്കർമാർ, കോവിഡ് വോളണ്ടിയർമാർ, പോലീസ്, കച്ചവടക്കാർ, ജനപ്രതിനിധികൾ എന്നിവരുൾപ്പെടുന്ന 500 പേരുടെയും സർവപരിശോധന നടത്തും. ഇതിനു പുറമെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 250 പേരുടെയും സർക്കാർ സ്വകാര്യ ആശുപത്രിയിലെ 250 ആരോഗ്യ പ്രവർത്തകരുടെയും സർവപരിശോധനയാണ് നടത്തുക. ഇതിനാവശ്യമായ പരിശോധനാ കിറ്റുകൾ ജില്ലയിലെത്തിക്കും. കോവിഡ് സമൂഹവ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായി വട്ടംകുളം, എടപ്പാൾ, ആലങ്കോട്, മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തുകൾ പൂർണ്ണമായും കണ്ടെയ്ൻമെൻറ് സോണുകളിൽ ഉൾപ്പെടുത്തി. പുൽപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ 7 വാർഡും പൊന്നാനി നഗരസഭയിലെ 1, 2, 3, 50, 51 വാർഡുകൾ ഒഴികെയുള്ള മറ്റെല്ലാ വാർഡുകളുമാണ് പുതുതായി കണ്ടെയ്ൻമെൻറ് സോണിൽ ഉൾപ്പെട്ടത്. കണ്ടെയ്ൻമെൻറ് സോണുകളിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കാനാണ് തീരുമാനം. ADM NM മെഹറലി, ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ PN പുരുഷോത്തമൻ, കോവിഡ് ജില്ലാ സർവൈലൻസ് ഓഫീസർമാരായ ഡോക്ടർ KV നന്ദകുമാർ, NHM ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ എ ഷിബുലാൽ, മഞ്ചേരി മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിറിയക്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PR റഷീദ് ബാബു, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.